സിംഗർ ബർഗർ ആയിരുന്നല്ലോ ഓർഡർ ചെയ്തിരുന്നത്, സിംഗർ അല്ല. കണ്ണിൽ എനിക്ക് ഗ്യാസ് കയറുന്നില്ലേ? എനിക്ക് ഗ്യാസ് കയറുന്നില്ല. എന്റെ അമ്മയുടെ അമ്മാവനുണ്ടല്ലോ, ആരാന്നറിയോ? ശങ്കരാടിയില്ലേ സിനിമ നടൻ, അമ്മയുടെ പകയിലൊരു അമ്മാവനായിട്ട് വരും. എന്റെ അമ്മയുടെ അമ്മാവനുണ്ടല്ലോ, ശങ്കരാടിയില്ലേ സിനിമ നടൻ, അമ്മയുടെ അമ്മാവനായിട്ട് വരും. നല്ല മുട്ടക്കുട്ടിയുടെ പോലെ ഉണ്ടാവില്ല ഇപ്പൊ കാണാൻ. എനിക്കാ തോന്നാറുണ്ട് നെറ്റ് ഭയങ്കര കൂടുതലും, ഞാൻ അതുകൊണ്ട് എപ്പോഴും ലൈവിൽ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ഇടും. കോംപ്ലക്സ്. ഇത് കട്ടപ്പല്ല, ഇത് കോന്ത്രമ്പല്ല, കട്ടപ്പയല്ല കോന്ത്രപ്പ. വെൽക്കം ടു ലക്ഷ്മി നക്ഷത്ര ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ. ഞാൻ ആദ്യമേ ഒരു വാക്ക് തന്നിട്ടുണ്ടായിരുന്നു, എൻ്റെ വീട്ടിലുള്ള വിശേഷങ്ങൾ, ഞാൻ പോകുന്ന യാത്രകൾ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങളെ കാണിച്ചു തരാമെന്ന്. ഇന്ന് നമ്മളൊരു സ്ഥലം വരെ പോവുകയാണ്, അപ്പം കൂടെ നിങ്ങളും വേണം. അതായത് ഞാൻ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും അറിയാൻ ഭയങ്കര ക്യൂരിയോസിറ്റി ഉള്ള നിങ്ങൾക്ക് ഇന്ന് ഞാൻ ചെയ്യുന്ന ഒരു കാര്യം കാണിച്ചു തരാം കേട്ടോ. അപ്പം വെൽക്കം ടു മൈ ചാനൽ. അറ്റ് ദ സെയിം ടൈം ഇപ്പം ഞാൻ ഡ്രസ്സൊക്കെ ഇട്ടിട്ടുണ്ട്. ഈ ഡ്രസ്സ് ഇഷ്ടമായോ? ഇത് ആക്ച്വലി ഒരു ഫ്രോക്കുള്ളിലും ഒരു സ്ലീവ്ലെസ് ഫ്രോക്കുള്ളിലും പിന്നെ മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് ഏതോ ഒരു ജാക്കറ്റ് എടുത്തിട്ട് അതിൻ്റെ മുകളിൽ കൂടെ ഇട്ടതാ. എനിക്ക് ഇതിൻ്റെ കോമ്പിനേഷൻ ഇട്ട് നോക്കിയപ്പോൾ അത്ര ഇഷ്ടമായില്ല, അപ്പോൾ ഞാൻ വെറുതെ വാർഡ്രോബ് തുറന്ന് നോക്കിയപ്പോൾ ഇത് കിട്ടി. പക്ഷേ ഇട്ടപ്പോൾ പൊട്ടൻ്റെ ലോട്ടറി അടിച്ച പോലെ സംഗതി എല്ലാം മാച്ച് ആയിട്ടുണ്ടല്ലേ. മാച്ച് ആയിട്ടില്ലെങ്കിൽ എന്നെ കളിയാക്കിക്കോളൂ, കമൻറ്റ് ചെയ്തോളൂ. അപ്പം ഡ്രസ്സൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്, പക്ഷേ ഫേസ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആക്കാമെന്ന് വിചാരിച്ചു. ഒന്ന് ഫേസ് വാഷൊക്കെ ചെയ്ത് ഒരു ഇത്തിരി ലിപ്സ്റ്റിക് എങ്കിലും ഇട്ടില്ലെങ്കിൽ ആൾക്കാർക്ക് ആരെന്നും മനസ്സിലാവില്ലല്ലോ. പക്ഷേ കുഴപ്പമില്ല എന്നാലും. അപ്പോൾ ഒന്ന് ഫേസൊക്കെ വാഷ് ചെയ്തിട്ട് ഞാനൊന്ന് മുടിയൊക്കെ അഴിച്ചിട്ട് കോമ്പൊക്കെ ചെയ്തിട്ട് നമുക്ക് പോവാം. എവിടേക്കാന്ന് വഴിയെ പറഞ്ഞുതരാം. അപ്പോൾ ഫേസ് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യണത്, എൻ്റെ എല്ലാ വീഡിയോയിലും നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, ഡെർമാവൈവിൻ്റെ ഹൈഡ്ര ക്ലെൻസറാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യണേ. ഇത് യൂഷ്വലി എനിക്ക് അങ്ങനെ ഇങ്ങനെയൊന്നും എല്ലാ ഫേസ് വാഷസൊന്നും പറ്റുമൊന്നുമില്ല. അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, ഓട്ട്മീൽ വെച്ചിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഇത് ഭയങ്കരമായിട്ട് എല്ലാ സ്കിൻ ടൈപ്സിനും പറ്റുകയും ചെയ്യും. എസ്പെഷ്യലി ഡ്രൈ സ്കിൻ ഉള്ളവർക്കൊക്കെ ഉണ്ടല്ലോ, അപ്പം എൻ്റെ നല്ല ഡ്രൈ സ്കിന്നാണ്. നല്ലൊരു മോയ്സ്ചറൈസർ ഇതിൽ തന്നെ ഉണ്ട്, ഒരു മോയ്സ്ചറൈസിങ് കണ്ടൻ്റ് ആയിട്ട് നമ്മുടെ സ്കിൻ ഭയങ്കര സോഫ്റ്റ് ആവും കേട്ടോ. പിന്നെ പി എച്ച് ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യുക കണ്ടോ. ഇതിൽ ഫുൾ ഓട്ട്മീൽ എൻറിച്ച്ഡ് ആയിട്ടുള്ള സംഗതിയാണ്, അതുമല്ല ഫ്രാഗ്രൻസ് ഫ്രീ ഒക്കെയാ. പ്രത്യേകിച്ച് ഒരു സ്മെല്ലോ കാര്യങ്ങളൊന്നും ഇല്ല. പി എച്ച് ബാലൻസ് എല്ലാം മെയിൻറ്റെയിൻ ചെയ്യും. പിന്നെ ഇതിങ്ങനെ അപ്ലൈ ചെയ്ത് കഴിയുമ്പോഴല്ല ഭയങ്കര ഒരു ഫ്രഷ്നെസ്സും, സ്കിൻ എത്ര റഫായിട്ടിരിക്കുകയാണെങ്കിലും ഭയങ്കര ഒരു സോഫ്റ്റ് ആവും കേട്ടോ. ഇത് ഓസ്ട്രേലിയൻ മെയ്ഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റാണ്. പിന്നെ ഇത് സോപ്പ് ഫ്രീ ആണ് കേട്ടോ. ബാക്കിയെല്ലാം ഞാൻ സ്വിച്ച് ചെയ്ത് യൂസ് ചെയ്യുമെങ്കിലും മോയ്സ്ചറൈസറും അതുപോലെ തന്നെ ഫേസ് വാഷും ഉണ്ടല്ലോ ഞാൻ മാറ്റാറില്ല, കാരണം അത്രയും കംഫർട്ടാണ് എനിക്കിത്. ഇത് എല്ലാ സ്കിൻ ടൈപ്സിനും പറ്റുകയും ചെയ്യും, അതാണ് ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. പിന്നെ ഓട്സ് എന്ന് പറയുന്നത് ഹെൽത്തിനാണെങ്കിലും നമ്മുടെ സ്കിന്നിനാണെങ്കിലും ഭയങ്കര നല്ലതാണ്. എൻ്റെ ഇവിടെ ഒരു ബൾബ് വന്നിട്ടുണ്ട്. എനിക്ക് അങ്ങനെ കുരു വരുമ്പോൾ ചെറുതായിട്ട് കോൺഫിഡൻസ് ഇങ്ങനെ ചെറുതായിട്ട് കുറയും. നല്ല രീതിയിൽ ബൾബ് ഇങ്ങനെ മിന്നി 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 മിന്നി. ഓക്കെ, അപ്പം ഇതാണ് കേട്ടോ, കണ്ടില്ലേ എല്ലാവരും? കാരണം എല്ലാവരും എൻ്റെ അടുത്ത് കമൻറ്റ് ചെയ്തൊക്കെ ചോദിക്കാറുണ്ട്, ചേച്ചി യൂസ് ചെയ്തത് ഏതായിരുന്നു എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ ഇതാണ് ദ ഡെർമാവൈവിൻ്റെ ഹൈഡ്ര ക്ലെൻസറാണ്. ഇത് സെൻസിറ്റീവ് സ്കിന്നിന് വരെ യൂസ് ചെയ്യാം, എല്ലാ സ്കിൻ ടൈപ്സിനും യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്താൽ ഈ പ്രൊഡക്റ്റിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ദിസ് ദ തിങ് ഇനി അടുത്തതായിട്ട് ഞാൻ യൂസ് ചെയ്യണ മോയ്സ്ചറൈസർ ഇതാണ്, ന്യൂട്രിഡെർമിൻ്റെ ആണ് മോയ്സ്ചറൈസിങ് ലോഷൻ. വൈറ്റമിൻ ഇ റിച്ച് ആണ്. വൈറ്റമിൻ ഇ എന്ന് പറയുമ്പോൾ നമ്മുടെ സ്കിന്നിൽ ഒരുപാട് മാജിക്സ് ഉണ്ടാക്കും. ഇതും കണ്ടോ, ഒരു ഇത്തിരി മതി. ഇത് ആക്ച്വലി ഉണ്ടല്ലോ, നമ്മൾ ഇപ്പം ഒരു മോയ്സ്ചറൈസറായിട്ട് നമുക്ക് യൂസ് ചെയ്യാം, അതുപോലെ തന്നെ മേക്കപ്പിനൊക്കെ ബേസായിട്ട് നമുക്കൊരു പ്രൈമർ പോലെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. ഇതിട്ട് ഇതും അതെ, എല്ലാ സ്കിൻ ടൈപ്പിനും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇത് ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര സോഫ്റ്റായിട്ടിരിക്കും സ്കിൻ. ഈവൺ ഇപ്പം മേക്കപ്പ് റിമൂവ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണെങ്കിലും നമ്മളിപ്പം എന്താ പറയുക, ഈ മേക്കപ്പ് റിമൂവ് ചെയ്തതിന് ശേഷം രാത്രി ഉറങ്ങുന്നതിന് മുമ്പായിട്ടാണെങ്കിലും നമുക്ക് ഈ ക്രീം അപ്ലൈ ചെയ്യണം. അത്രയും നല്ലതാണ്, നല്ലൊരു എന്താ പറയുക, സ്കിന്നിൽ ഡ്രൈനെസ് എല്ലാം മാറി നല്ല സോഫ്റ്റ് ആക്കും സ്കിന്നിനെ. അപ്പോൾ ഈ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്താൽ മതി, ഞാൻ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഇട്ടേക്കാം.
ഓക്കെ, നിങ്ങളടുത്ത് തൊട്ട് നോക്കാൻ ഇപ്പം എനിക്ക് പറയാൻ പറ്റില്ലല്ലോ, ഞാൻ തന്നെ തൊട്ട് നോക്കാം. നല്ല സോഫ്റ്റാണ്. അപ്പോൾ ഇതാണ് കേട്ടോ, ഇതാ വൈറ്റമിൻ ഇ റിച്ച് ആയിട്ടുള്ള നമ്മുടെ ന്യൂട്രിഡേമിൻ്റെ ഈ മോയ്സ്ചറൈസർ. ഓക്കെ, അപ്പം ഇത് രണ്ടുമാണ് ഞാൻ യൂസ് ചെയ്യണത്. ഇത് സ്റ്റിൽ ഇവിടെ തന്നെയാണ് എപ്പോഴും ഇരിക്കാറുള്ളത്. ബാക്കി ഇനി മേക്കപ്പ് വീഡിയോ ഒക്കെ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ചെറുതായിട്ടൊന്ന് മേക്കപ്പ് ചെയ്തിട്ട് നമ്മൾ എവിടേക്കാണ് പോകണമെന്നുള്ള ജേണി കാണിച്ചു തരാം. പിന്നെ പൊട്ടും കൂടെ തൊട്ടിട്ട് നമുക്ക് പോവാം അല്ലേ? യെസ്. അപ്പോൾ ഞാനിപ്പോൾ എവിടെയാണ് നിൽക്കണേന്ന് ഏകദേശം തൃശ്ശൂർക്കാർക്കൊക്കെ ഈ ഒരു ഇൻറ്റീരിയർ ഒക്കെ കണ്ടിട്ട് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ. ഇന്ന് നമ്മളിപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് വന്നിട്ടുള്ളത് ലാഫമിലേക്കാണ് കേട്ടോ. ഞാൻ എൻ്റെ ത്രെഡിങ് അതുപോലെ തന്നെ വാക്സിങ് പിന്നെ ഹെയർ കെയർ കാര്യങ്ങളൊക്കെ ലൈക്ക് എന്തെങ്കിലും ഹെയർ ട്രീറ്റ്മെൻറ്റ്സോ സ്പായോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ലാഫമിലാണ് വരാറുള്ളത്. അപ്പം മുടിയുടെ അവസ്ഥ എന്ന് പറയുന്നത് ഭയങ്കര ദയനീയാവസ്ഥയാണ്. അതിവിടെ വെച്ചിട്ട് ഇപ്പം ഇവിടുത്തെ ചേച്ചിമാരൊക്കെ മുടിയൊക്കെ അഴിച്ചിട്ട് കാര്യങ്ങളൊക്കെ പണിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അറിയാലോ എൻ്റെ ഹെയർ എന്ന് പറയുന്നത് ട്രീറ്റഡ് ഹെയറാണ്. നമ്മൾ സ്മൂത്തനിങ് ഒക്കെ ചെയ്യാറുണ്ട്, കാരണം നല്ല പിരിപിര നൂഡിൽസ് പോലത്തെ മുടിയാണ്. അതാണ് സത്യാവസ്ഥ. ചകിരി ചകിരി എന്നായിരുന്നു ഞാൻ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ ചില കൊസനക്കുടി പയ്യന്മാരെ എന്നെ വിളിച്ചിരുന്നു. അത്രയും ഭൂമെന്ന് നിൽക്കുന്ന പോലത്തെ മുടിയാണ്. അമ്മയുടെ പാരമ്പര്യമായിരുന്നു. അപ്പം ഞാൻ പിന്നെ അത് സ്മൂത്തൻ ചെയ്തു, കാരണം ഈ ഇൻഡസ്ട്രിയിൽ വന്നപ്പം ചെയ്യാണ്ട് നിവർത്തിയില്ല. നിങ്ങളുടെ മുന്നിലൊക്കെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നതാ ഇപ്പം മുടി അത്യാവശ്യം ഒരു 6 മന്ത്സ് 7 മന്ത്സിന് ശേഷം ഇന്ന് നമ്മൾ സ്മൂത്തൻ ചെയ്യാൻ പോവാണ് കേട്ടോ. അപ്പം നമ്മളിനി ഇതാ ലാഫമിൽ എത്തിയിട്ടുണ്ട്. ലാഫമിൽ എനിക്ക് സ്ഥിരം ഹെയറിൻ്റെ എല്ലാ ട്രീറ്റ്മെൻറ്റ്സും ചെയ്തു തരാറുള്ള റസീൻ ചേച്ചിയാണ്. റസീൻ ചേച്ചി എന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കുക. അപ്പോൾ തുടങ്ങാം. ശരി, ഇതാണ് റസീൻ ചേച്ചി. ഇങ്ങനെയൊന്നും അല്ല കേട്ടോ, പക്ഷെ ക്യാമറ ഉണ്ട് കഴിഞ്ഞാൽ ഭയങ്കര സൈലൻറ്റ്. എൻ്റെ 3rd വയസ്സിൽ ആദ്യം എനിക്ക് ചെയ്തു തരണേ. എൻ്റെ പുതിയ ബാഗാണ് കേട്ടോ അത്. ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. ആ നിങ്ങൾക്ക് ശരിക്കും ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവുണ്ടായിരിക്കും ഇവിടെയൊക്കെ ഫുൾ ചുരുണ്ടിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ കുറേ പേര് പറയുണ്ടാവും തോന്നണില്ലല്ലോ എന്ന് പറയും. ഇത് നനഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ നൂഡിൽസ് സ്പ്രിംഗ് ആക്ഷനാ അല്ലേ. എന്താ അവസ്ഥ മുടിയുടെ? ഭയങ്കര ഡ്രൈ ആയിട്ടുണ്ട്, റഫ് ആയിട്ടുണ്ട്. ശരിക്കും ഇതൊരു ഹെയർ ബോട്ടോക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ട്രീറ്റ്മെന്റ് ആണ് ഏറ്റവും ബെസ്റ്റ്. പക്ഷേ ലക്ഷ്മിക്ക് കൂടുതൽ സമയം നിൽക്കേണ്ടത് കൊണ്ട് നമുക്ക് സ്മൂത്ത് ബോട്ടോക്സും കെരാട്ടിനൊക്കെയാണ് ഏറ്റവും നാച്ചുറൽ ആയിട്ടുള്ളത്. പക്ഷേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 2 മാസം കഷ്ടി നിൽക്കുള്ളൂ ബോട്ടോക്സും, കാരണം അധികം മീൻസ് എന്താ പറയാ ടെമ്പററി ആയിട്ടുള്ളതാണ്. പിന്നെ ചുരുണ്ടത് അധികം നീളൂല്ല. എപ്പോഴും പിന്നെ മുടി ഹീറ്റ് ആക്കുന്ന മുടിയല്ലേ, എന്നും ചീത്തേക്കും. കരിക്ക് ഒരു എപ്പിസോഡിന് വളക്കിയെന്നും പറഞ്ഞിട്ട് അതാ ഇങ്ങനെ ഡ്രൈ ആവണേ. ബോട്ടോക്സ് ചെയ്ത എഫക്ട് കിട്ടും. അപ്പൊ സ്മൂത്തനിങ് തന്നെ ചെയ്യാം അല്ലേ. ഓക്കെ, അപ്പം എനിക്കിവിടെ ഇങ്ങനെ ഇങ്ങനെ ചപ്പിപ്പ് ഇങ്ങനെ ആവാത്ത രീതിയിൽ കുറച്ച് ബൗൺസ് ആയിട്ട് പൊക്കിയിട്ട് ഫ്രണ്ട് പൊക്കി. ഓക്കെ, അപ്പൊ ഫസ്റ്റ് നമ്മൾ ടാറ്റു ചെയ്ത പോലെ എല്ലാ സ്റ്റേജസും ഞാൻ കാണിച്ചു തരാം കേട്ടോ. ആദ്യം തന്നെ അങ്ങനെയെങ്കിലും ഒന്ന് കുളിക്കുമെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ എന്നെ കൊണ്ട് എന്റെ ഹെയർ കംപ്ലീറ്റ് വാഷ് ചെയ്യിപ്പിക്കാൻ പോവാ റസീൻ ചേച്ചി അല്ലേ. യെസ്. അപ്പോൾ ഇതാ ഇപ്പോൾ ഹെയറൊക്കെ വാഷ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഒരു ഫസ്റ്റ് വാഷ് നമ്മുടെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എനിക്കുണ്ടല്ലോ ആദ്യം ചുരുളമ്മുടിയൊക്കെ ആയിട്ട് പുറത്തൊക്കെ പോകാൻ ഭയങ്കര കോംപ്ലെക്സ് ആയിരുന്നു. കുറേ പേരിങ്ങനെ കളിയാക്കുക അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ ഞാൻ സ്ട്രെയിറ്റൻ ചെയ്തത്. പക്ഷേ ഇപ്പം എനിക്ക് ആ പണ്ടത്തെ ചുരുളമ്മുടി വന്നാൽ മതി എന്നും തോന്നുന്നുണ്ട് കേട്ടോ. ഡുവൽ മൈൻഡാണ്. പക്ഷേ ആക്ച്വലി 2 വർഷമൊക്കെ വെയിറ്റ് ചെയ്യണം മുഴുവനായിട്ട് ചുരുണ്ട് വരാനായിട്ട്. അപ്പോൾ ഈ രണ്ടും അല്ലാത്ത അവസ്ഥ കാണുമ്പോൾ വന്ന് സ്ട്രെയിറ്റൻ ചെയ്യാനും തോന്നും. അതാണ് സിറ്റുവേഷൻ. ആദ്യം നമ്മൾ ഹെയർ ഡ്രൈ ചെയ്യാൻ പോവാം. ഇങ്ങനെയൊന്നും അല്ല കേട്ടോ റസീൻ ചേച്ചി, ക്യാമറ ഉള്ളതുകൊണ്ടാണ് തോന്നുന്നു മിണ്ടാത്തെ. എൻ്റെ പുതിയ മൊബൈൽ പൗച്ച് എങ്ങനെയുണ്ട് ഇവിടെ? ക്യാമറയുടെ എല്ലാം റിഷോ എന്നൊക്കെ ഇങ്ങനെ തലയിൽ കൈവയ്ക്കുക. എൻ്റെ ഈ ലിപ്സ് അലോൺസൊക്കെ അല്ലേ, എന്തോ കുഴപ്പം. ഞാൻ പുതിയതായിട്ട് വാങ്ങണ എല്ലാ കാര്യങ്ങളും വാങ്ങിയതെല്ലാം എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് കിട്ടിയതാ. നല്ല കളറല്ലേ, നല്ല മുട്ടക്കുട്ടിയുടെ പോലെ ഉണ്ടാവില്ല ഇപ്പം കാണാൻ. എനിക്ക് ഭയങ്കര കോംപ്ലെക്സാണ് എൻ്റെ നെറ്റി. എൻ്റെ അമ്മയുടെ അമ്മാവനുണ്ടല്ലോ, ആരാന്നറിയോ, ശങ്കരാടിയില്ലേ സിനിമ നടൻ, അമ്മയുടെ പകയിലൊരു അമ്മാവനായിട്ട് വരും. അമ്മയുടെ വീട്ടിൻ പേര് തന്നെ ശങ്കരാടിയിൽ ഹൗസ് എന്നാണ്. അപ്പോൾ എല്ലാവരും പറയും ശങ്കരാടി നെറ്റി, ശങ്കരാടി നെറ്റി എന്ന്. തോന്നുന്നുണ്ടോ? ഇത് ഞാൻ എവിടെയും പറയാത്തൊരു സത്യമാണ് കേട്ടോ. എനിക്കാണ് തോന്നാറുണ്ട് നെറ്റി ഭയങ്കര കൂടുതൽ. ഞാൻ അതുകൊണ്ട് എപ്പോഴും ലൈവിൽ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ഇടും കോംപ്ലെക്സ്.
നമുക്ക് ചെയ്യാം. ഇതിപ്പോ നമുക്ക് തേർഡ് സിറ്റിങ്ങാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് കേട്ടോ. തേർഡ് സ്റ്റേജ് ആണ് കേട്ടോ, കാരണം ഫസ്റ്റ് സ്റ്റേജ് ഹെയർ വാഷ് ചെയ്തു, സെക്കൻഡ് സ്റ്റേജ് നമ്മൾ ഡ്രൈ ചെയ്തു, ഇനി നമ്മൾ ക്രീം ഇടാൻ പോവാം. യെസ്, തിൻ തിന്നായിട്ട് എടുത്തിട്ട് ക്രീം അപ്ലൈ ചെയ്യും. ഓക്കെ, ഞാൻ പണ്ടൊക്കെ അമ്മയുടെ കൂടെ മീൻസ് അമ്മയ്ക്ക് ത്രെഡ് ചെയ്യാൻ ഞാൻ മെയിൻലി ഇവിടെ വരാറുള്ളത് ത്രെഡിങ്, അതുപോലെ തന്നെ വാക്സിങ്, പിന്നെ ഹോട്ട് ഓയിൽ, പിന്നെ ഇതുപോലെ എന്തെങ്കിലും വേറെ ഫേഷ്യൽ അങ്ങനത്തെ പരിപാടീസ് എനിക്കില്ല. അമ്മയുടെ കൂടെ കുട്ടിക്കാലത്ത് ചെറുപ്പത്തിൽ ഇങ്ങനെ ത്രെഡ് ചെയ്യാൻ വരുമ്പോൾ അന്നും ഉണ്ട് റസീം ചേച്ചി ഇവിടെ. ഇപ്പം എത്ര വർഷമായി ഇവിടെ? 15 വർഷം. എന്നെ പറ്റി എന്താ അഭിപ്രായം? ഞാൻ ആങ്കറിംഗിലേക്ക് വരുന്നതിന് മുമ്പേ എന്നെ കാണുന്നതാ. അന്ന് എനിക്ക് സിനിമയിലേക്ക് പോകണമെന്നാണ് ഇഷ്ടം. എപ്പോ എന്നെ കണ്ടാലും ഒരു സിനിമയിലേക്ക് അഭിനയിക്കണ്ടേ? അമ്മ സമ്മതിക്കണില്ല എന്ന് പറയാം. അച്ഛൻ സമ്മതിക്കാം, അമ്മ സമ്മതിക്കണില്ല ഞാൻ മാറ്റി പറയുമ്പോ അമ്മയെ കാണുമ്പോ പറയും സിനിമയിലേക്കൊക്കെ വിട്ടൂടെ എന്ന്. എനിക്ക് എല്ലാ ഫോട്ടോ ഇഷ്ടമായി, ഈ ഫോട്ടോ മാത്രം ഇഷ്ടമായില്ല. എൻ്റെ മാങ്ങണ്ടിപ്പല്ല് ശരിക്കും കാണാം അതിൽ. ഈ പല്ലെന്ത് ചെയ്യാൻ പറ്റും കണ്ടോ, ശരിക്കും കാണാൻ പറ്റുന്നുണ്ട്. എന്നാൽ ഈ സൈഡ് മാറി ഇനി ഫോട്ടോനെ ചിരിക്കാന്ന് പറഞ്ഞാൽ ഇപ്പുറത്തും ഉണ്ടല്ലോ, രണ്ട് സൈഡിലും ഇല്ലേ? റസീം ചേച്ചിക്ക് ഇഷ്ടമായി? റസീം ചേച്ചി എനിക്ക് ആ ഫോട്ടോസ് ഇഷ്ടമായല്ലോ. മുഖത്ത് വയ്ക്കുന്നവള് പറയാനല്ലേ, അത് മാറിക്കഴിഞ്ഞാൽ എനിക്ക് അത്ര ഭംഗി ഉണ്ടാവില്ല ശരിക്കും. ഓരോരുത്തർക്ക് കട്ടപ്പല്ലിനായിരിക്കും ഭംഗി വന്നിട്ടുണ്ടാവുക. ഇത് കട്ടപ്പല്ലല്ല, ഇത് കോന്ത്രമ്പല്ല, കട്ടപ്പയല്ല കോന്ത്രപ്പയ. ഇപ്പൊ ഞാൻ ശരിക്കും മുട്ടക്കുട്ടി ചെയ്ത് തുടങ്ങിയില്ലേ? ഞാൻ 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ സത്യമായിട്ട് കേട്ടോ, ഇവിടെ ഫ്രണ്ടിലിങ്ങനെ മുടി വെട്ടിയിടുന്ന ഒരു സ്റ്റൈൽ ഉണ്ടായിരുന്നില്ലേ, അങ്ങനെയൊക്കെ റസീം ചേച്ചി എന്നെ നടത്തിയിട്ടുണ്ട് അല്ലേ. എൻ്റെ അമ്മ കൊണ്ടുവരും ഫ്രണ്ടിൽ ഇവിടെ ഇങ്ങനെ ജസ്റ്റ് ഇത്രയും, ഫോർത്ത് ടു 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെയാണ്, 6 to 8 എൻ്റെ ഹെയർ സ്റ്റൈൽ അങ്ങനെയായിരുന്നു. അതിനും എനിക്ക് ഇരട്ട പേരുണ്ടായിരുന്നു, പാമ്പ് എന്ന് ആൾക്കാരെ വിളിച്ചിരുന്നത്. കാരണം പാമ്പ് വൈറ്റ് നടക്കുന്നുണ്ടല്ല, ചുരുളം മുടിയല്ലേ ആ സമയത്ത്. അപ്പോൾ ഫ്രണ്ടിൽ ഇങ്ങനെ വരുമ്പോൾ കറക്റ്റ് ഇങ്ങനെ നിൽക്കുക, ഹെയർ സ്റ്റൈൽ ഡാമേജ് ആയിട്ടുണ്ട് കുറേ. അത് ഈ സ്ട്രെയിറ്റനും ഇത്രയെങ്കിലും നിൽക്കുന്ന ആ സ്പായൊക്കെ ചെയ്യുന്നത് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകണം. ഓയിൽ മസാജ്, സ്പാ, പിന്നെ നമ്മൾ ചെയ്യുന്ന കുറച്ച് നാച്ചുറൽ കൂട്ടുകളൊക്കെ ഉണ്ടല്ലോ വീട്ടിൽ, അത് എല്ലാം ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ ഒരു ദിവസം ഞാൻ പറയില്ലേ, ഇപ്പം നമ്മുടെ ഫ്ലവേഴ്സിൻ്റെ ഷൂട്ടിനാണെങ്കിലും 3 കോസ്റ്റ്യൂം ചേഞ്ച് ഒക്കെ ചെയ്യുമ്പോൾ 3 ഹെയർ സ്റ്റൈൽ വേണം. ഒരു തവണ നമ്മൾ നിവർത്തിക്കഴിഞ്ഞാൽ ഒരു തവണ നമ്മൾ ചുരുട്ടും, അപ്പം അത്രയും ഹെയറിന് ഡാമേജ് ആവുക. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ ഒരു ഹോട്ട് ഓയിലാണ്, ഒന്നുമില്ലെങ്കിൽ വീട്ടിൽ വന്നിട്ട് അല്ലെങ്കിൽ ഇവിടെ വന്നിട്ട്. ഇപ്പം ഈ ഡാമേജ് ആയ ഹെയറിൽ നമുക്ക് കുറച്ച് ട്രീറ്റ്മെൻറ്റ് കൊടുക്കാം. ഓക്കെ, അതെന്ത് ട്രീറ്റ്മെൻറ്റാ? കെരാറ്റിൻ അടങ്ങിയിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റാണ്. ശരി, ഇതെനിക്ക് ഇതിനു മുമ്പ് ചെയ്തു തന്നിട്ടുണ്ടോ? ചെയ്യാറുണ്ട്. ആണല്ലേ, അന്നിങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാറില്ലല്ലോ. ഞാൻ ആ സമയത്ത് വാട്സപ്പിൽ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. കറക്റ്റ്, ഇഷ്ടപ്പെട്ടു. ഇതാണ് ട്രീറ്റ്മെൻറ്റ് അല്ലേ? ഇങ്ങനെ നോക്കും. അപ്പോൾ അത് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് അപ്പോൾ വാഷ് ചെയ്യാം. ഇത് കഴിഞ്ഞിട്ട് ചെക്ക് ചെയ്യാം. 45 മിനിറ്റ്സ് മതിയാവും, അത് കൂടുതൽ വേണ്ട. ഓക്കെ, 40 to 45 മിനിറ്റ്സ് ഇനി നമ്മളിങ്ങനെ റെസ്റ്റ് ചെയ്യാം. ഇതിന് ഈ ക്രീമിൻ്റെ ഗ്യാസ് കണ്ണിലേക്ക് വരും. ഓക്കെ, അപ്പോൾ അതിന് നല്ലതായത്. അപ്പോൾ എനിക്ക് വാട്സപ്പിൽ ഇരിക്കണ്ടേ? വാട്സപ്പിൽ നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടിരുന്നു, അത് വരെ ഉണ്ടാവുള്ളൂ. കഴിഞ്ഞാൽ ഫ്രീ ഇതാവും. ശരി, ഗ്യാസ് ഓക്കെ, കുറച്ച് നേരം റിലാക്സ് ചെയ്തിരിക്കാമല്ലോ. ഞാനൊരു
പൂച്ചറക്കം ഉറങ്ങിക്കഴിഞ്ഞ് അപ്പൊ ഇതാ 40 മിനിറ്റ്സ് കഴിഞ്ഞ് പിന്നെ റസം ചേച്ചി ചെക്ക് ചെയ്യാൻ വേണ്ടി പോവാ അല്ലെ. എങ്ങനെയാ ചെക്കിംഗ് എന്ന് എനിക്കറിയില്ല. വലിച്ചു നോക്കുകയാണ് അല്ലേ. അപ്പൊ ഞങ്ങളുടെ സെക്കൻഡ് വാഷും കഴിഞ്ഞു, ക്രീം ഒക്കെ ഇട്ട് സെക്കൻഡ് വാഷ് ഒക്കെ കഴിഞ്ഞു. എനിക്കാണെങ്കിൽ ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യമാണ് എൻ്റെ അമ്മൂമ്മയോ അല്ലെങ്കിൽ അമ്മയോ, അമ്മ ചെയ്തരാറില്ല, അമ്മ അതിലൊന്നും കിട്ടില്ല, പിന്നെ ചേച്ചിമാരോ ആരാണെങ്കിലും ഇങ്ങനെ മുടിയിൽ ഇങ്ങനെ തൊട്ട് ഇങ്ങനെ ചെയ്യുക, എനിക്ക് അപ്പുറക്കം വരും. നേരത്തെ ഞാൻ അങ്ങനെയാണ് കേട്ടോ, ചെറുതായിട്ടൊന്ന് ഇതായിപ്പോയെ. അത് ഞാൻ ഹോട്ട് ഓയിലൊക്കെ ചെയ്യാനായിട്ട് ഇങ്ങനെ ഓടി വരണേ. ഭയങ്കര ഇഷ്ടം എനിക്ക് ഹോട്ട് ഓയിൽ ചെയ്യാനും ഇങ്ങനെ മുടിയിൽ ഇങ്ങനെ കൈവച്ചാൽ ഞാൻ അപ്പോൾ ഉറങ്ങിപ്പോവും. ഓക്കേ, അപ്പോൾ അതേ ഞങ്ങള് വീണ്ടും വാഷൊക്കെ ചെയ്ത് ഇങ്ങനെ വന്ന്, ഇനി എന്താ ചെയ്യാൻ പോണേ? ബ്ലോ ഡ്രൈ ചെയ്യാൻ പോകും. നമ്മൾ സ്ട്രെയിറ്റനിങ് അല്ല ചെയ്യണേ, സ്മൂത്തനിങ് ആണ് ചെയ്യണേ. കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സംഗതിയാണ്. സ്ട്രെയിറ്റനിങ്ങിനേക്കാളും നല്ല ക്വാളിറ്റിയുള്ള ക്രീംസ് ആണ്, കമ്പാരിറ്റീവ്ലി കുറച്ചും കൂടെ കെമിക്കൽ കുറയും. ഇതാണ് യൂഷ്വലി എല്ലാവരും ചെയ്യുമ്പോൾ ഇവിടെ അങ്ങനെ ഫ്ലാറ്റാവും. എനിക്ക് അങ്ങനെ ഫ്ലാറ്റാവണ ഇഷ്ടമല്ല. പിന്നെ ഷോ ഒന്നുമില്ലാണ്ട് വീട്ടിൽ ഒളിച്ചിരിക്കുന്ന സമയത്ത് ഞാൻ ചെയ്യാറുള്ളൂ കേട്ടോ. കാരണം ഇനിയുള്ള ഒരാഴ്ച എന്ന് പറഞ്ഞാൽ ഭയങ്കര ഫ്ലാറ്റ് ലുക്കായിരിക്കും ഫേസിൽ. അപ്പം എനിക്ക് ആൾക്കാരെ ഇങ്ങനെ ഫേസ് ചെയ്യാനൊക്കെ ഭയങ്കര ചമ്മലായിരിക്കും. ഒന്ന് ഷാംപൂ വാഷ് ചെയ്ത് ഷാംപൂ വാഷ് ചെയ്ത് രണ്ട് ദിവസം കഴിയുമ്പോഴേക്കും ഇത് പൊന്തും. ഓൾ ടോട്ടൽ ഒരാഴ്ച എടുക്കും മൊത്തത്തിലൊന്ന് പൊന്തി വരാനായിട്ട്. ഇനി അടുത്തത് ഇനി അയൺ ചെയ്യണം അല്ലേ. അപ്പോഴേ ഇനി 5th സ്റ്റേജിലേക്ക് പോകാൻ പോവാണ്. എനിക്കാണെങ്കിൽ ഇങ്ങനെ വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ അപ്പോൾ ഭയങ്കരമായിട്ട് വിശക്കും. അപ്പോൾ എനിക്ക് മാത്രമല്ല, എക്കോ ഇട്ടിട്ട് വേറെയും കുറച്ച് പേർക്ക് പിന്നിലേക്കണ കുറേ പേർക്കും വിശക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ തൃശ്ശൂരിൽ ഭയങ്കര ടേസ്റ്റുള്ള ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ബർഗർ കിട്ടുന്ന ഒരു ഷോപ്പുണ്ട്, അവിടെ നിന്ന് നമ്മൾ ബർഗർ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും ഇനി ബർഗർ കഴിക്കാൻ പോവാ. ഓക്കെ, അപ്പം ഇനി അയണിങ് ആണ്. അപ്പം ഞാൻ റസിഞ്ചിൻ്റെ അടുത്ത് പറയുന്നുണ്ട് ഇപ്പോൾ കഴിക്കാൻ. ഇപ്പോൾ കഴിക്കണില്ലേ, ഇത് കഴിഞ്ഞിട്ട് കഴിക്കണുള്ളൂ. എന്നാൽ ഞാൻ കഴിക്കട്ടെ. അടുത്ത സ്റ്റേജ് നമ്മൾ ചെയ്തു കഴിഞ്ഞിരിക്കുകയാണ്. അതായത് അയണിങ് ഫിനിഷ് ആയിട്ടുണ്ട്. ഇനി അധികം തൊട്ടുകൂടാന്നാ പറയുക, കാരണം തൊട്ട് കഴിഞ്ഞാൽ ബെൻഡൊക്കെ അതുപോലെ വരും. ഇനി ഫൈനൽ സ്റ്റേജിൽ ഒരു സ്റ്റെപ്പും കൂടി ഉള്ളൂ കേട്ടോ. ഇനി നമ്മൾ ഒരു ക്രീമും കൂടി ഇട്ടിട്ട് അനങ്ങാതെ അവിടെ മിണ്ടാണ്ടിരിക്കണം, അത്രേ ഉള്ളൂ. ഒരു കാര്യം ചോദിക്കട്ടെ, ഇവിടെ ഒരു സ്റ്റഡ് കുത്തുന്നതിനെ പറ്റി എന്താ അഭിപ്രായം? ഇവിടെ കണ്ടോ, 1, 2, 3, 4 പിന്നെ ഇവിടെയും കൂടെ ഉണ്ട്. ഇവിടെ പക്ഷെ കുത്തിയത് ഓട്ടടഞ്ഞു പോയി. അടുത്തവണ വരുമ്പോൾ കുത്തല്ലേ. വീട്ടിൽ ശക്തമായിട്ടുള്ള എതിർപ്പായിരിക്കും. നിങ്ങളുടെ അഭിപ്രായം എന്താ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഭയങ്കര സന്തോഷമാണ് കേട്ടോ. നമ്മളിങ്ങനെ ചെറിയ പൊടി പിക്കർണീസൊക്കെ ഇങ്ങനെ ഇമിറ്റേറ്റ് ചെയ്യുമ്പോഴും നമ്മളെ ഭയങ്കര ഇഷ്ടമാണെന്നൊക്കെ പറയും വേണ്ടല്ലോ. അച്ചോ, നമ്മുടെ അസിസ്കട കുട്ടിയാണ് കേട്ടോ. വാവ, ഞാൻ പറഞ്ഞ ബ്രാൻഡിങ് അടക്കം പറയുക. ഞാനൊക്കെ എന്താ പറയുക, തോനക്കൽ പഞ്ചായത്തിലെ ഓരോ അരിയും പറക്കിയെടുത്തിട്ട് ഇത്രയും സ്പോൺസേഴ്സിൻ്റെ കാര്യമൊക്കെ പറയാറില്ലേ. പുട്ട് പുട്ട് പോലെയല്ലേ ചെറിയ കുട്ടി, ഒരു 4 വയസ്സായോ, സംശയമാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ 20 മിനിറ്റ്സ് സമയമായിട്ടുണ്ട്, ഫൈനലായിട്ടുണ്ട്, ഫൈനൽ വാഷിങ്ങിലേക്ക് കടക്കുക അല്ലേ. അങ്ങനെ ഫൈനൽ വാഷും കഴിഞ്ഞു. അപ്പൊ എന്നെ വിടാറായി അല്ലേ. സെഞ്ചിഷിന്റെ മുഖത്ത് ഭയങ്കര വിഷമം. ഞാൻ പോണുണ്ടല്ലേ. ഓക്കെ, ഇനി അപ്പൊ എന്താ ചെയ്യണേ? ഇനിയിപ്പോ ഒന്ന് ഡ്രയർ വെച്ച് ഒന്ന് സെറ്റ് ചെയ്യാം. ഓക്കെ, വിടാം. കൂളിലിട്ടാ മതി അല്ലേ. അപ്പം
ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. ഇനിയിപ്പം ഒരു കൃത്യം ഒരു ദിവസം കഴിഞ്ഞ, അതായത് മറ്റന്നാളാണ് എനിക്ക് വാഷ് ഉള്ളത് കേട്ടോ. അപ്പോഴാണ് ഇനി അടുത്ത വാഷ്, ഷാംപു, കണ്ടീഷണർ ഒക്കെ ഇട്ടിട്ട്. അതെ, അപ്പോൾ ഒന്നും കൂടെ ഒന്ന് ബൗൺസ് ആയിക്കോളും, ഒന്നും കൂടെ പൊന്തിക്കോളും, ഇങ്ങനെ ഫ്ലാറ്റ് ലുക്കൊക്കെ മാറിക്കോളും. എങ്ങനെയുണ്ട് ഇവിടുത്തെ ഈ ചുരുളിച്ച നൂഡിൽസ് ലുക്കൊക്കെ പോയില്ലേ? ഇപ്പോൾ എനിക്ക് ഒന്നും കൂടെ ഒരു കോൺഫിഡൻസ് വന്നു. ഇവിടെ ഇങ്ങനെ പകുതി കേളി ഹെയർ പകുതി സ്ട്രെയിറ്റൻ ഹെയർ ആകുമ്പോഴേ ഭയങ്കര കോൺഫിഡൻസ് അങ്ങോട്ട് പോവും. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പം താങ്ക് യു സോ മച്ച് റസീന ചേച്ചി. അപ്പം എന്താ, ഇതാ ഒന്ന് പാർട്ടീഷനൊക്കെ എടുത്തൊന്ന് സെറ്റായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ എൻ്റെ ചെയ്യാം. സോ ഇതുപോലെ തന്നെ എൻ്റെ ലൈഫിൽ ഓരോ ഹാപ്പനിങ്സ്, അതുപോലെ കുട്ടി കുട്ടി ടിപ്സ്, അതുപോലെ ട്രാവൽസ് ഒക്കെ ആയിട്ട് വീണ്ടും തിരിച്ചു വരാം കേട്ടോ. ഇനി ഹെയർ കളർ ചെയ്യണം എന്നൊരു ആഗ്രഹമുണ്ട്. എത്ര ദിവസം കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റും? വൺ വീക്ക്. എന്നാൽ പിന്നെ അതും കൂടെയോ, വൺ വീക്ക് കഴിഞ്ഞിട്ട് ഞാൻ അതും അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അറ്റ് ദ സെയിം ടൈം തൃശ്ശൂർക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലാഫമിൽ വരാം. തെക്കേമ്പടത്താണ് ലാഫം. എന്താ പറയുക, ബെസ്റ്റ് സർവീസാണ് കേട്ടോ ഇവരുടെ. അപ്പോൾ ഹെയർ കട്ടിങ്ങിനോ അല്ലെങ്കിൽ ഇതുപോലെ തന്നെ സ്മൂത്തനിങ് അങ്ങനെ എന്തെങ്കിലും ആണെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് റസീന റിനെ തന്നെ ചോദിച്ചോളൂ. താങ്ക് യു. ഓക്കെ, ബൈ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട, ഷെയർ ചെയ്യാൻ മറക്കണ്ട. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ആൻഡ് ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കണ്ട. താങ്ക് യു, ടേക്ക് കെയർ.